BBC office galil adaya nigidhi udyogasthar nadathunna raidinum life mission kesil M Shivashankarane chovvazhcha ardharathri arrest cheythathum thammil bandhamundo Jamaat Islami nethav RSS-umayi charcha nadathiyathum media one TV sampreshanam tadanjathinte തുടർ നീക്കങ്ങൾ കേന്ദ്രം മന്ദഗതിയിലാക്കിയതും തമ്മിൽ ബന്ധമുണ്ടോ? വിലക്കയറ്റം കുതിച്ചുയരുന്നുവെന്നും പണപ്പെരുപ്പം അപകടകരമാംവിധം ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്നുമുള്ള RBI റിപ്പോർട്ട് മാധ്യമങ്ങൾ ചതുക്കിയതും മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ പള്ളി കത്തിച്ച വാർത്തയിൽ നിന്നും അവിടെ അക്രമികൾ റാം എന്ന് പതിപ്പിച്ചത് കണ്ടെത്തൽ പത്രം മുഖ്യതും തമ്മിൽ ബന്ധമുണ്ടോ? സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സുരക്ഷയ്ക്ക് 100 പോലീസുകാരെ നിയോഗിച്ചത് ഒന്നാം പേജ് ലീഡ് വാർത്തയാക്കി ധാർമ്മിക രോഷം കൊണ്ട പത്രം സ്വന്തം മണ്ഡലത്തിൽ ആണ്ടനും സംക്രാന്തിക്കും എന്ന പോലെ എത്തുന്ന ഒരു MP-ക്ക് 877 പോലീസുകാരെ നിയോഗിച്ചതിൽ ആവേശം കൊള്ളുന്നതും തമ്മിൽ ബന്ധമുണ്ടോ? ആദ്യത്തെ മൂന്നിനും ഉത്തരം BBC-യിലെ റെയ്ഡിലുണ്ടെങ്കിൽ നാലാമത്തേതിൽ കാണുന്നത് ഇതേ മാധ്യമങ്ങളുടെ മൂത്തുമുരടിച്ച CPIM വിരുദ്ധതയും പഴയ യജമാനന്മാരോടുള്ള വിട്ടുപോകാത്ത ആശ്രിതത്വവുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ കാണുന്ന വാർത്താ ചാനലാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവരുടെ ഇന്ത്യയിലെ ഓഫീസിൽ 2 ദിവസമായി റെയ്ഡ് തുടരുകയാണ്. എന്തുകൊണ്ട്? ഒരേ ഒരു ഉത്തരം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ മുഖം ലോകം മുഴുക്കെ തുറന്നുകാട്ടാൻ ആ ചാനൽ മുൻകൈയെടുത്തു. അതല്ലായിരുന്നെങ്കിൽ BBC-യും മോഡിക്ക് ദോസ്തിയാകുമായിരുന്നു. മുമ്പ് മോഡി BBC-ക്ക് നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റും ഓർക്കുക. വാർത്ത നൽകിയതിന് ഒരു വിദേശ ചാനലിനെ പോലും കേന്ദ്രത്തിന്റെ ചട്ടുകുമായി മാറിയ ഏജൻസികളെ ഉപയോഗിച്ച് വിറപ്പിക്കാമെങ്കിൽ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രീകണ്ഠൻ നായരുടെ തുള്ളൽ ചാനൽ തൊട്ട് മൗദൂദി ചാനൽ വരെയും റബ്ബർ മുതലാളിമാരും കാപ്പി കച്ചവടക്കാരും നടത്തുന്ന മാധ്യമങ്ങളും വരെ കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴുന്നത് എന്തുകൊണ്ടാണെന്നും BBC റെയ്ഡ് ഉത്തരം നൽകുന്നു. ഇതുമായി ശിവശങ്കറിന്റെ അറസ്റ്റിനെന്ത് ബന്ധം എന്ന ചോദ്യത്തിനും ഇതേ ഉത്തരമാണ്. കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പയറ്റി നോക്കിയ അതേ ആയുധം പുറത്തെടുക്കുന്നു. ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വിഷയമായി. BJP-യുമായും RSS-ഉമായും ബായ് ബായ് ബന്ധം തുടരുന്ന VD സതീശനും K സുധാകർജിക്കും ഉറഞ്ഞുതുള്ളാനുള്ള അവസരവുമായി. ലൈഫ് മിഷന്റെ ഭാഗമായി റെഡ് ക്രസന്റ് വടക്കാഞ്ചേരിയിൽ നിർമ്മിച്ചു നൽകാൻ തയ്യാറായ ഫ്ളാറ്റിന്റെ കരാറുടമയിൽ നിന്ന് കോഴ വാങ്ങിയെന്ന കേസിൽ കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ പേരിലാണ് പുതിയ അറസ്റ്റ്. എന്നാൽ സ്വപ്ന ഈ കഥയിൽ ശിവശങ്കറിന്റെ പേര് പറയാൻ തുടങ്ങിയത് എന്നു മുതലാണ്? ശിവശങ്കർ ഒരു പുസ്തകം എഴുതിയ ശേഷം മാത്രമല്ല, അവർ ഒരു RSS-ന്റെ സംഘടനയിൽ ജോലി തുടങ്ങിയ ശേഷവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ശിവശങ്കറിനെ 3 ദിവസം ചോദ്യം ചെയ്തിട്ട് പോലും ഒന്നും കിട്ടിയില്ല. പിന്നെന്തിന് അറസ്റ്റ്? അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന് പറഞ്ഞ്. അതായത് ഇല്ലാത്ത തെളിവ് ശിവശങ്കർ ഉണ്ടാക്കി കൊടുക്കാത്തതിലുള്ള അറസ്റ്റ്. ഇതിൽ ശിവശങ്കറിന്റെ വേഷം എന്താണ്? വാർത്താ വിചാരണ പലതവണ ചൂണ്ടിക്കാട്ടിയ പോലെ അധികാര പദവിയിലിരിക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധം തുടർന്നു. അതിനയാൾ ഇക്കാലം അത്രയും അനുഭവിക്കുകയും ചെയ്തു. ആ തെറ്റിന് BJP-യും കോൺഗ്രസും ചേർന്നൊരുക്കിയ രാഷ്ട്രീയ ചതുരംഗപ്പലയിലെ കരുവാകേണ്ടി വന്നിരിക്കുന്നു. ലക്ഷ്യം ശിവശങ്കറല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി പരിശോധിക്കാനുള്ള നാടകം പൊളിഞ്ഞത് ഓർക്കണം. ഇത്തവണ കാലേ കൂട്ടി തുടങ്ങിയിരിക്കുന്നു. അന്ന് ശിവശങ്കറിന് നൽകിയ ഓഫർ മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നായിരുന്നു. അതിനുള്ള ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നതെന്നും കരുതേണ്ടി വരും. ജമാഅത്ത് ഇസ്ലാമിക്കാർ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തി വിജയിപ്പിക്കുമെന്ന് വീമ്പുകൊള്ളുന്നവരാണല്ലോ. എന്നിട്ടോ അതേ ഫാസിസ്റ്റുകളുടെ കാൽ കീഴിൽ പോയി സാഷ്ടാംഗം വീണതായി സമ്മതിക്കുന്നു. വേണ്ടി വന്നാൽ ഇനിയും വീഴുമെന്ന് പറയുന്നു. ഭയമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ.
അവർ പൂട്ടിയിടും. അവരുടെ ചാനൽ മീഡിയ വൺ പൂട്ടിയതാണ്. വീണ്ടും തുറന്നത് കോടതി സ്റ്റേയുടെ ബലത്തിലാണ്. അതിൻ്റെ ആയുസ് എപ്പോഴും തീരും. അപ്പോൾ പണ്ട് കാല് നക്കിയവരുടെ കാല് പിടിക്കാൻ പോവുക എന്നത് തന്നെ വഴി. ന്യൂനപക്ഷ സ്നേഹമല്ല ഇവരെ നയിക്കുന്നത്, വെറും കച്ചവട താല്പര്യമാണെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ മൗദൂദി ചാനലിനും പത്രത്തിനും നട്ടെല്ല് ഇനി നിവർത്താനാകില്ല. അവരും മനോരമാദികളുടെ പിമ്പേ നടന്നുകൊള്ളും. വിലക്കയറ്റം കുതിച്ചുയരുന്നുവെന്നും പണപ്പെരുപ്പം അപകടകരമാംവിധം അപകടത്തിലാണെന്നും നിയന്ത്രണാതീതമായിരിക്കുന്നുവെന്നുമുള്ള RBI റിപ്പോർട്ട്. സംഘഭരണത്തിൻ്റെ നേർ കീഴിൽ നിൽക്കുന്ന ദേശീയ പത്രങ്ങൾ പോലും ലീഡ് വാർത്തയാക്കിയപ്പോൾ മനോരമയ്ക്കും കാവ്യഭൂമിക്കും മുട്ടുവിറച്ചു. ആ പത്രങ്ങളിൽ ഈ വാർത്ത ഉൾപേജുകളിലെ അപ്രധാന വാർത്തയായി. അവർക്ക് ലീഡ് വാർത്ത പിണറായിക്ക് വഴിയൊരുക്കാൻ റോഡ് അടച്ചു എന്നതാണ്. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള സുരക്ഷ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു. മധ്യപ്രദേശിലെ പള്ളി കത്തിച്ച സംഘം അകത്ത് റാം എന്നാണ് എഴുതി വച്ചത്. അത് അച്ചടിക്കാൻ മനോരമയ്ക്ക് കൈവിറച്ചു. ഇതെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്താ വൃത്താന്തങ്ങൾ. കേന്ദ്ര ഭരണാധികാരികൾ മാധ്യമങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും പോലും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ഭീഷണിക്ക് നിൽക്കാത്തവരെ തകർക്കാൻ നോക്കുന്നു. അതല്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് വിലക്ക് വാങ്ങുന്നു. മോഡിയുടെ ഒക്കച്ചങ്ങായി അദാനി NDTV വളഞ്ഞ വഴിയിലൂടെ കൈക്കലാക്കിയ പോലെ നട്ടെല്ല് നിമർന്നു നിന്ന സ്ഥാപനമായിരുന്നു NDTV. അതിനെയും വിഴുങ്ങിയിരിക്കുന്നു.